വണ്ണപ്പുറം പഞ്ചായത്തിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പിൻവലിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം ഉത്തരവായി ടി പി ആർ അഞ്ചു ശതമാനം മുതൽ പത്ത് ശതമാനം വരെയുള്ള പഞ്ചായത്തുകളുടെ വിഭാഗത്തിലാണ് ഇനി മുതൽ വണ്ണപ്പുറം ഉൾപ്പെടുക അഥവാ രോഗവ്യാപനം കുറവുള്ള പഞ്ചായത്ത് ബി വിഭാഗത്തിലേക്ക് വണ്ണപ്പുറ പഞ്ചായത്ത് മാറിയിരിക്കുന്നു ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിന്റെ ടി പി ആർ ഇപ്പോൾ ഏഴ് പോയിന്റ് നാല് അഞ്ചായി കുറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബി വിഭാഗത്തിലേക്ക് വണ്ണപ്പുറ പഞ്ചായത്ത് മാറ്റപ്പെട്ടിരിക്കുന്നത് ഇതോടുകൂടി ട്രിപ്പിൾ ലോക്ക്ഡൗൺ വണ്ണപ്പുറത്ത് പിൻവലിക്കുകയാണ് ബി വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്തുകൾക്കുള്ള നിയന്ത്രണങ്ങളായിരിക്കും ഇനി വണ്ണപ്പുറ പഞ്ചായത്തിന് ബാധകമാവുക ആ നിയന്ത്രണങ്ങൾ ഏതെല്ലാമെന്ന് ഇനി പറയുന്നു ബി വിഭാഗത്തിൽപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള എല്ലാ സർക്കാർ ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കമ്പനികൾ കമ്മീഷനുകൾ കോർപ്പറേഷനുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നൂറ് ശതമാനം ജീവനക്കാരെ ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്നതാണ് അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ പരമാവധി അൻപത് ശതമാനം ജീവനക്കാരെ ഉപയോഗിച്ച് പ്രവർത്തിക്കാം മറ്റുള്ള കടകൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ പരമാവധി അൻപത് ശതമാനം ജീവനക്കാരെ വച്ച് പ്രവർത്തിക്കാവുന്നതാണ് അക്ഷയ സെൻറ്ററുകൾക്കും ജനസേവന കേന്ദ്രങ്ങൾക്കും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ പ്രവർത്തിക്കുവാൻ അനുവാദമുണ്ട് എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ പ്രവർത്തിക്കാവുന്നതാണ് ഔട്ട്ലെറ്റുകൾ ബാറുകൾ എന്നിവയ്ക്ക് പാഴ്സൽ സർവീസിന് മാത്രമായി പ്രവർത്തിക്കുവാൻ കഴിയും അടുത്ത ശാരീരിക സമ്പർക്കം ആവശ്യമില്ലാത്ത കായിക മത്സരങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ വച്ച് സംഘടിപ്പിക്കാവുന്നതാണ് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് പ്രഭാത സായാഹ്ന നടത്തവും അനുവദനീയമാണ് ഹോട്ടലുകൾ റെസ്റ്റോറൻ്റുകൾ എന്നിവയ്ക്ക് പാഴ്സൽ ഹോം ഡെലിവറി സൗകര്യങ്ങൾക്ക് വേണ്ടി രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ തുറന്ന് പ്രവർത്തിക്കാം ഗാർഹിക സേവനങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയ്ക്കും അനുമതിയുണ്ട് ബി കാറ്റഗറിയിൽപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലുള്ള ആരാധനാലയങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് പരമാവധി പതിനഞ്ച് പേർക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തേക്ക് പ്രവേശനം അനുവദനീയമാണ് ഓട്ടോറിക്ഷകളിൽ ഡ്രൈവറെ കൂടാതെ പരമാവധി രണ്ട് പേർക്ക് യാത്ര ചെയ്യാം എന്നാൽ കുടുംബാംഗങ്ങളാണെങ്കിൽ ഈ രണ്ടു പേർ പരിധി ബാധകമല്ല ബി കാറ്റഗറിയിൽപ്പെട്ട വണ്ണപ്പുറം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ജിംനേഷ്യങ്ങൾ ഇൻഡോർ കായിക മത്സര കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് ഒരു സമയം പരമാവധി ഇരുപത് പേരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വായു സഞ്ചാരമുള്ളതും എയർ കണ്ടീഷൻ ഇല്ലാത്തതുമായ ഹാളുകളിലോ സ്ഥലങ്ങളിലോ പ്രവർത്തിക്കുന്നതിനും തടസ്സമില്ല ഏതായാലും വണ്ണപ്പുറം പഞ്ചായത്തിന് ഇത് വലിയ ഒരു ആശ്വാസമാണ് കാരണം സംസ്ഥാനതലത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ നൂറ്റിനാൽപ്പത്തിനാലിൻ്റെ നിയന്ത്രണങ്ങളിലൂടെ കടന്നുപോയതാണ് പോയതാണ് ആ നൂറ്റി നാൽപ്പത്തി നിയന്ത്രണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെയാണ് സംസ്ഥാന വ്യാപകമായുള്ള ലോക്ക്ഡൌൺ വന്നത് അതിന് ഇളവ് പ്രഖ്യാപിച്ച് രണ്ട് മൂന്നോ നാലോ ദിവസങ്ങളിൽ നമ്മളൊരു ആശ്വാസം കണ്ടെത്തിയപ്പോഴേക്കും വണ്ണപ്പുറം വീണ്ടും ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്കായിരുന്നു ഇന്നലെ ലഭ്യമാകുന്ന ടി പി ആർ കണക്കിനുസരിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരും എന്നാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരുന്നത് എങ്കിലും ഇന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് വണ്ണപ്ര പഞ്ചായത്ത് ഡി കാറ്റഗറിയിൽ നിന്നും ബി കാറ്റഗറിയിലേക്ക് മാറിയിരിക്കുന്നു അഥവാ വണ്ണപ്പുറ പഞ്ചായത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പിൻവലിച്ചുകൊണ്ട് രോഗവ്യാപനം കുറഞ്ഞ പ്രദേശങ്ങളുടെ ബി ഗണത്തിൽ വണ്ണപ്പുറം പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ആശ്വാസമാണ് പ്രത്യേകിച്ച് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ് എന്തായാലും കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയിലൂടെ ഈ ബി കാറ്റഗറിയിൽ നിന്നും വരുന്ന ബുധനാഴ്ചയോടുകൂടി നമുക്ക് എ കാറ്റഗറിയിലേക്ക് മാറുവാനുള്ള പ്രവർത്തനങ്ങളിൽ വണ്ണപ്പുറം പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുവാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു വി ന്യൂസ് വണ്ണപ്പുറം